കഴിഞ്ഞ ദിവസമാണ് IS ബന്ധത്തിന് അറസ്റ്റിലായ തീവ്രവാദികളുടെ എണ്ണത്തിൽ കേരളം മൂന്നാമതാണെന്ന് വെളിപ്പെടുത്തൽ വന്നത്. കേരളത്തിൽ നിന്ന് 17 പേരാണ് ഇതിനോടകം അറസ്റ്റിലായതെന്നും ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അലോക് മിത്തൽ വെളിപ്പെടുത്തിയിരുന്നു. സാക്കിർ നായിക്കിന്റെ പ്രേരണയാലാണ് ഇവർ ഭീകരവാദത്തിലേക്ക് ആകൃഷ്ടരായതെന്നും NIA മുതിർന്ന ഉദ്യോഗസ്ഥൻ എടുത്തു പറയുന്നു. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജമാ അത് ഉൽ മുജാഹിദ്ദീൻ എന്ന ഭീകര സംഘടന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വേരുപിടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ യുവാക്കൾക്കിടയിൽ പോപ്പുലർ ഫ്രണ്ട് മൗലികവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നവരെ അമർച്ച ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. ഒരൊറ്റ ഇന്ത്യ എന്ന രാജ്യത്തെ ജനങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യത്തെ ഹനിക്കുന്നതായിരുന്നു Article 370. ഇത് പുനഃസ്ഥാപിക്കണമെന്ന് ആരാവശ്യപ്പെട്ടാലും അത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ്. ആരാണ് ഭാരതത്തിൻ്റെ ശത്രു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തുന്നവർ തന്നെ. BJP നേതാവ് അലി അക്ബർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിക്കുന്നത് സമകാലിക യാഥാർത്ഥ്യങ്ങളാണ്. രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം, മറ്റൊരു ഭരണഘടന, മറ്റൊരു പതാക, മറ്റൊരു മുസ്ലിമാൻ, അത് വേണമെന്ന് ഇക്കൂട്ടർ ശടിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഏത് പക്ഷത്താണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. നാളെ കേരളത്തിലും പ്രത്യേകിച്ച് മലബാറിൽ 370 വേണമെന്ന് ആവശ്യപ്പെടാൻ ഇവർ മടിക്കില്ല. ഇത്തരം ആവശ്യങ്ങളുമായി സമരത്തിനിറങ്ങുന്നവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്നും അലി അക്ബർ പറയുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ടായിരുന്നു അത് ആദ്യം പ്രത്യക്ഷപ്പെടുത്തത്. തുടർന്ന് സിമി നിരോധിത സംഘടനയായി മാറി. വിവിധ പേരുകളിൽ അതേ ശക്തികൾ രാജ്യത്തിനെതിരെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ചിത്രപ്രവർത്തനങ്ങൾ നടത്തുന്നു. സംസ്ഥാനത്ത് ഇടത് വലത് സർക്കാരുകൾ ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നു എന്നതാണ് ഖേദകരം. ചെഗുവേരയുടെ പടം വെച്ചാണ് ഇന്ന് ഇക്കൂട്ടർ പ്രവർത്തനം നടത്തുന്നത്. അതിനാൽ തന്നെ ഭയപ്പെടേണ്ട കാലമാണ്. പിന്നെ പിണറായിയുടെയും യെച്ചൂരിയുടെയും ശബ്ദം പോലും ഇവരുടെ ശബ്ദമായി മാറുന്നു. ഇനിയും ഉറക്കം നടിച്ചാൽ പട്ടിയെ വെട്ടി ശീലിച്ച പാഠങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആവർത്തിക്കും. ജോസഫും അഭിമന്യുവും മുതൽ കോഴിക്കോട്ടെ പീഡന ലൗജിഹാദ് വരെ ചേർത്ത് വയ്ക്കണമെന്നും അലി അക്ബർ ഓർമ്മിക്കുന്നു. കശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവരണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി SDPI കോഴിക്കോട് മുതലക്കളം മൈതാനിയിൽ ഈ മാസം 18 നടത്തുന്ന പ്രതിഷേധാജ്ഞയുടെ പശ്ചാത്തലത്തിലായിരുന്നു BJP നേതാവ് അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. SDPIയുടെ പ്രതിഷേധാജ്ഞയുടെ സമര പോസ്റ്റ് സഹിതമായിരുന്നു കുറിപ്പ്. നിരവധി പേരാണ് അലി അക്ബറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ കമന്റ് ചെയ്തത്. 50 പേർ ഈ കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ധാരാളം പേരാണ് ഈ കുറിപ്പ് ലൈക്ക് ചെയ്തത്. ജാഗ്രതാ സമ്മേളനം നടക്കുന്നതിനാൽ ഇനി മുതൽ എല്ലാവർക്കും ജാഗ്രത വേണമെന്നും ഭീകരത പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു എന്നുമാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ഭീകരവാദത്തിന്റെ തായ്വേര് പറിച്ചു കളയണമെന്നും ചിലർ കമന്റിട്ടുണ്ട്. ഇവരുടെ പ്രകടനത്തിന് കാവൽ നൽകാൻ ഇന്ത്യൻ ആർമിക്ക് അവസരം കൊടുക്കണമെന്നും കേരള പോലീസ് ഇക്കാര്യത്തിൽ വേസ്റ്റാണെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയുള്ള മറ്റൊരു ശ്രദ്ധേയമായ കമന്റ്. സ്വന്തം മദ്രസയിൽ കുട്ടികൾക്ക് സമാധാനം കൊടുത്തിട്ട് പോലെ കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, സാധാരണ ജനങ്ങൾ വിലയിരുത്തുക തുടങ്ങിയ കമന്റുകൾ അനവധിയുണ്ട് അലി അക്ബറിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് താഴെ. ഇവർക്ക് കാശ്മീരിൽ പോയി പരിപാടി നടത്തിക്കൂടെ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ഇവനെയൊക്കെ പിടിച്ച് ആ സിറിയയിലേക്ക് കയറ്റിവിട്ടാൽ മതി എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും SDPI കോഴിക്കോട് നടത്തുന്ന പരിപാടിയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.